പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ച് അവന്റെ പെങ്ങളുടെ കല്യാണം നടത്തി. അതിനുശേഷം ആ സിനിമയിൽ നിന്ന് 18 ദിവസം മുമ്പ് പിന്മാറിയ ഒരുത്തനാണ് അവൻ. അവിടെ സത്യം പറിച്ചിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ വായനാക്കൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. മിനിയാന്നുകൂടി ഒരു ഇന്റർവ്യൂല് പാവംപെപ്പനെ ഇപ്പൊ എല്ലാവർക്കും ഇതൊരു പാവായി. എല്ലാരും കൂടി എന്തൊക്കെ ഇതിന് പറയും കാണിക്കും ചെയ്തിരുന്നേ. പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ ഒരു കുറ്റബോധത്തിലാണ് എന്റെ ഇരിക്കുന്നത്. അയ്യോ വേണ്ട, അല്ലാതെ എന്താ പറയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. ഞാൻ അവന്റെ പെങ്ങളുടെ കല്യാണം നടത്തിയത് സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങിച്ച കാശുണ്ടാണെന്ന് പറയും. പക്ഷെ അത് സത്യമാണെന്ന് പോലും എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു അവൻ. ഇയാൾ എന്ത് മനുഷ്യനാ? ഞാനും അത് തന്നെയാ ചോദിക്കുന്നേ. ഇയാൾ എന്ത് മനുഷ്യനാ? അവന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു ആ സമയത്ത് ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോ ഈ കാശ് ഉണ്ടായിരിക്കും നടത്തി. എന്നിട്ട് ആ കാശ് വെറുതെ കിടന്ന് ഉരുളാദാശനെ പ്രൊഡ്യൂസർക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ അത് പറഞ്ഞ ടോണും മാറിപ്പോയി. മറ്റേ പറഞ്ഞ കാര്യം വേണ്ടായിരുന്നു. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു പോട്ടോ. അവന്റെ പെങ്ങൾക്ക് ഫാമിലിക്കൊക്കെ ഒരുപാട് വിഷമമായിട്ടുണ്ടാവും, ഉറപ്പായിട്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവരോട് മാപ്പ് പറയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? കാരണം എനിക്ക് ഞാൻ അവരെ വിളിച്ചായിരുന്നു പറയാനായിട്ട്. സോറി, ഞാൻ പറഞ്ഞാലിപ്പം കടന്നുപോയി. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അപ്പൊ നമ്മളെ മേലെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഉണ്ടാക്കരുത്, എനിക്ക് വയ്യ.